ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. ബീഹാറിൽ മഹാത്മാഗാന്ധി കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്തു. കേരള സന്ദർശനത്തിനെത്തിയ ഫിൻലൻഡ് സംഘം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. മൂന്നാറിലെ അനധികൃത ഭൂമി കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ആരംഭിച്ചു. സാധാരണക്കാർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കോവളം ബേക്കൽകോട്ട ജലപാത അടുത്ത വർഷം പൂർത്തിയാകുമെന്ന് മന്ത്രി ആന്റണി രാജു. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുന്നേറ്റം തുടർന്ന് പാലക്കാട്. ബീഹാറിൽ കിഴക്കൻ ചമ്പാരൻ ജില്ലയിലെ മോത്തിഹാരിയിൽ മഹാത്മാഗാന്ധി കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്തു. 1085 വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കുമുള്ള ബിരുദദാനം രാഷ്ട്രപതി നിർവഹിച്ചു. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കൊപ്പം നേപ്പാൾ, ബംഗ്ലാദേശ്, ബുറുണ്ടി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. നടനും സംവിധായകനുമായ ഡോക്ടർ ചന്ദ്രപ്രകാശ് ദ്വിവേദി, മുൻ എംപിയും വ്യവസായിയുമായ ആർ കെ സിൻഹ എന്നിവരെ ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. രാഷ്ട്രപതിയുടെ ബീഹാർ സന്ദർശനത്തിന്റെ രണ്ടാം ദിനമാണിന്ന്. മഹാരാഷ്ട്രയിൽ പ്രമോദ് മഹാജൻ ഗ്രാമീൺ കൌശല്യ വികാസ് കേന്ദ്രങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 34 ഗ്രാമീണ ജില്ലകളിലായി 511 വികാസ് കേന്ദ്രങ്ങളാണ് സ്ഥാപിക്കുന്നത്. ഗ്രാമീണ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഓരോ കേന്ദ്രവും കുറഞ്ഞത് 100 പേർക്ക് 2 തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ വീതം പരിശീലനം നൽകും. സംസ്ഥാനത്തെത്തിയ ഫിൻലൻഡ് സംഘം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. ഫിൻലൻഡുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതികൾ വിലയിരുത്തുന്നതിനാണ് ഫിൻലൻഡ് സംഘം കേരളത്തിലെത്തിയത്. വിദ്യാഭ്യാസ രംഗത്തെ സഹകരണ സാധ്യതകളെക്കുറിച്ച് വിശദമായ ചർച്ച നടക്കും. വിദ്യാഭ്യാസ മേഖലയിൽ കേരളവുമായുള്ള സഹകരണത്തിന്റെ തുടർച്ചയായാണ് സന്ദർശനം. ഫിൻലൻഡ് വിദ്യാഭ്യാസ മന്ത്രി അന്ന മജ ഹെൻറിക്സൺ, ഫിൻലൻഡ് അംബാസിഡർ, കോൺസുലേറ്റ് ജനറൽ എന്നിവർ അടങ്ങുന്ന ഉന്നതതല സംഘമാണ് കേരളത്തിലെത്തിയത്. കേരളീയം പരിപാടിയുടെ ഭാഗമായി ഇന്ന് കനകക്കുന്ന് പാലസ് ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദേശ വിദ്യാർത്ഥികളും ഒത്തുചേരുന്നു. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള പഠനവകുപ്പുകളിലും കോളേജുകളിലും പഠിക്കുന്ന 33 രാജ്യങ്ങളിലെ 180 വിദേശ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. കേരളീയം പരിപാടിയുടെ ഭാഗമായ മെഗാ ഓൺലൈൻ പ്രശ്നോത്തരി വൈകിട്ട് 7:30 നടത്തും. ഇന്നലെയോടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. 90,557 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ വൈകിട്ട് 7 വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. മൂന്നാറിലെ അനധികൃത ഭൂമി കൈയേറ്റങ്ങൾ ദൌത്യസംഘത്തിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കാൻ തുടങ്ങി. ചിന്നക്കനലിലെ 5.5 ഏക്കർ ഭൂമിയിലെ കൈയേറ്റമാണ് ഇന്ന് ഒഴിപ്പിച്ചത്. ഇവിടെ ബോർഡ് സ്ഥാപിച്ച് കെട്ടിടം സീൽ ചെയ്തു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ സംസ്ഥാന സർക്കാർ പുതിയ മൂന്നാർ ദൌത്യത്തിനായി സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് രാവിലെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത്. ആദ്യ ദിനം ചിന്നക്കനാൽ സ്വദേശി ടിജോ ആനിക്കത്തോട്ടത്തിന്റെ കൈവശമുള്ള 5.5 ഏക്കർ ഭൂമി പിടിച്ചെടുത്ത് ബോർഡ് സ്ഥാപിച്ചു. സർക്കാർ പുറമ്പോക്ക് ഭൂമി കൈയേറി ഇവിടെ ഏലം കൃഷി നടത്തിവരികയായിരുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി കൃഷി വെട്ടിനശിപ്പിച്ചിട്ടില്ല. ഭൂമിയിലെ ആദായം എടുക്കുന്നതിന് ലേലം ചെയ്തു നൽകാൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് ഇടുക്കി കളക്ടർക്ക് കൈമാറുമെന്ന് ദൌത്യത്തിന് നേതൃത്വം നൽകിയ ദേവികുളം ലാൻഡ് റവന്യൂ തഹസിൽദാർ സീമാ ജോസഫ് പറഞ്ഞു. ഒഴിപ്പിച്ച ഭൂമിയിൽ ഉണ്ടായിരുന്ന കെട്ടിടം സീൽ ചെയ്ത ശേഷമാണ് ദൌത്യസംഘം മടങ്ങിയത്. എന്നാൽ ഇടുക്കിയിലെ വൻകിട കൈയേറ്റങ്ങൾ മറച്ചുവെക്കുന്നതിനായാണ് റവന്യൂ വകുപ്പ് കുടിയേറ്റ കർഷക ഭൂമി പിടിച്ചെടുക്കുന്നതെന്ന് ആരോപിച്ച നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. മൂന്നാർ മേഖലയിൽ 310 കൈയേറ്റങ്ങൾ ഉണ്ടെന്നാണ് റവന്യൂ വകുപ്പ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ടതാണ് നിലവിൽ ഒഴിപ്പിച്ച ഭൂമി. ഇടുക്കിയിൽ കൈയേറ്റം ഒഴിപ്പിക്കൽ തുടരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൈയേറ്റവും കുടിയേറ്റവും രണ്ടായി കാണും. സാധാരണക്കാർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഉന്നതരായ കൈയേറ്റക്കാരെ ഉദ്ദേശിച്ചാണ് ദൌത്യമെന്നും മന്ത്രി പറഞ്ഞു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ മാരിടൈം ഇന്ത്യ സമ്മിറ്റ് 2023 ഗതാഗത മന്ത്രി ആന്റണി രാജു അഭിസംബോധന ചെയ്തു. ഉൾനാടൻ ജലഗതാഗതത്തിന് കേരളത്തിനുള്ള സാധ്യതകൾ അദ്ദേഹം അവതരിപ്പിച്ചു. കോവളം മുതൽ ബേക്കൽകോട്ട വരെയുള്ള 616 കിലോമീറ്റർ ജലപാത അടുത്ത വർഷം പൂർത്തിയാകുമെന്ന് മന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം പദ്ധതിക്കൊപ്പം കേരള മാരിടൈം ബോർഡിന്റെ നേതൃത്വത്തിൽ 17 ചെറു തുറമുഖങ്ങൾ വികസിപ്പിക്കുമെന്ന് സംസ്ഥാന തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിൽ അനർട്ട് സ്ഥാപിച്ച സോളാർ വിൻഡ് ഹൈബ്രിഡ് പദ്ധതിയുടെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാമനപുരം എംഎൽഎ ശ്രീ ഡി കെ മുരളി മുഖ്യപ്രഭാഷണം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നിലവിലുള്ള 3.2% തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറവാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അഭിപ്രായപ്പെട്ടു. ഇതാദ്യമായി രാജ്യത്ത് സ്ത്രീ തൊഴിലാളികളുടെ തൊഴിൽ മേഖലയിലുള്ള പങ്കാളിത്തം 37% പുരുഷന്മാരുടേത് 78% ഉയർന്നുവെന്നും അവർ പറഞ്ഞു. കൊച്ചിയിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മസ്കറ്റിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ക്ഷേത്രം ഹിന്ദു മഹാസഭയുടെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ് ഒമാൻ സുൽത്താന്റെ കൊട്ടാരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യാനായതിൽ ശ്രീ വി മുരളീധരൻ അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു. ഒമാനുമായുള്ള ഉഭയകക്ഷി ബന്ധം ഊഷ്മളമായി തുടരുന്നതിൽ ഊർജ്ജസ്വലരായ പ്രവാസി സമൂഹം വഹിക്കുന്ന പങ്കിന് അദ്ദേഹം നന്ദി അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഓപ്പറേഷൻ അജയ് ദൌത്യത്തിന് കീഴിൽ ഇസ്രായേലിൽ നിന്ന് ഇതുവരെ 97 മലയാളികൾ നാട്ടിലെത്തി. ചൊവ്വാഴ്ച രാത്രിയാണ് അഞ്ചാമത്തെ വിമാനം ഡൽഹിയിലെത്തിയത്. ഈ വിമാനത്തിലെത്തിയ 22 മലയാളികൾ നോർക്കയുടെ സഹായത്തോടെ കേരളത്തിലെത്തി. 14 പേർ ഇന്നലെ രാവിലെ കൊച്ചിയിലും 8 പേർ തിരുവനന്തപുരത്തുമാണ് എത്തിയത്. വർഷങ്ങളായി തകർന്നുകിടക്കുന്ന പത്തനംതിട്ട നഗരസഭാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് ശാപമോക്ഷമാകുന്നു. സമുച്ചയത്തിന്റെ ആധുനികവൽക്കരണത്തിനായി തയ്യാറാക്കിയ DPRന് നഗരസഭാ കൌൺസിൽ അംഗീകാരം നൽകി. 3 ഘട്ടങ്ങളിലായാകും നിർമ്മാണം പൂർത്തീകരിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. 10 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ നിലവിലുള്ള കെട്ടിടത്തിന്റെയും യാർഡിന്റെയും പൂർണ്ണമായ ഉപയോഗം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് പ്രാഥമിക പരിഗണന നൽകുന്നത്. നിലവിൽ തകർന്ന യാർഡ് നിർമ്മാണത്തിനായുള്ള സാങ്കേതിക അനുമതി ഈ ആഴ്ച സർക്കാരിൽ നിന്നും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ബസ് സ്റ്റാൻഡ് പരിസരം മനോഹരമാക്കാൻ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യും. ഇതിന്റെ ഭാഗമായി തണൽ മരങ്ങളും ഇരിപ്പിട സൌകര്യവും ഉണ്ടാകും. 100-ലധികം വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് കേന്ദ്രവും യാർഡിന് പുറത്തുള്ള സ്ഥലം സായാഹ്ന വിശ്രമ ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള നിർദ്ദേശങ്ങളും DPRലുണ്ട്. ടോയ്ലറ്റ്, ഡ്രെയിനേജ് സംവിധാനങ്ങളും ലിഫ്റ്റുകളും പുതിയ രൂപകൽപ്പനയുടെ പ്രത്യേകതകളാണ്. വാഹനങ്ങൾക്ക് ക്യൂ സിസ്റ്റം ഉണ്ടാകും. ശിശു ഭിന്നശേഷി സൌഹൃദ ബസ് സ്റ്റാൻഡിന് സമീപം 1 ഡസൻ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്താനും DPR വിഭാവനം ചെയ്യുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ KV സുധാകരൻ രചിച്ച VS അച്യുതാനന്ദന്റെ പൊതുപ്രവർത്തനവും ജീവിതവും വിവരിക്കുന്ന പുസ്തകം ഒരു സമര നൂറ്റാണ്ട് ശ്രീ അച്യുതാനന്ദന് 100 വയസ്സ് തികയുന്ന നാളെ പ്രകാശനം ചെയ്യും. തിരുവനന്തപുരം മഹാത്മാ അയ്യൻകാളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവിധായകൻ ഷാജി എൻ കരുണിന് നൽകി പുസ്തക പ്രകാശനം നിർവഹിക്കും. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ തുടർച്ചയായ 4 ജയം തേടി ടീം ഇന്ത്യ. ബംഗ്ലാദേശാണ് എതിരാളികൾ. പൂനെ MCA ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മുതലാണ് മത്സരം. കൌമാര കായികമേള 3 ദിനത്തിലേക്ക്. നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാടിന്റെ മുന്നേറ്റം തുടരുന്നു. 14 സ്വർണം ഉൾപ്പെടെ 117 പോയിന്റോടെയാണ് പാലക്കാട് മുന്നിലെത്തിയിരിക്കുന്നത്. 14 സ്വർണവും 14 വെള്ളിയും 5 വെങ്കലവും നേടിയാണ് പാലക്കാട് 1 സ്ഥാനത്ത് നിൽക്കുന്നത്. 8 സ്വർണവും 12 വെള്ളിയും 6 വെങ്കലവുമായി 82 പോയിന്റുകളോടെ മലപ്പുറമാണ് 2 സ്ഥാനത്ത്. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾക്കും പങ്കെടുത്ത താരങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഇന്ന് ഔദ്യോഗിക സ്വീകരണം നൽകും. തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കായിക താരങ്ങളെ ആദരിക്കും. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി 2 ന്യൂനമർദ്ദങ്ങൾ രൂപമെടുക്കുന്ന പശ്ചാത്തലത്തിൽ അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ആൻഡമാൻ കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി തിങ്കളാഴ്ചയോടെ ന്യൂനമർദ്ദമാകാനാണ് സാധ്യത. ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തെക്കേനട റോഡിൽ മാൻഹോളിൽ വീണ് ആന്ധ്രാ സ്വദേശിയായ സ്ത്രീ മരിച്ചു. സന്ദർശനത്തിനെത്തിയ 40 അംഗത്തിലെ ആളാണ് അപകടത്തിൽപ്പെട്ടത്. സംഘത്തിന് ഇതുവരെ മടങ്ങാനായില്ല. കോഴിക്കോട് ജില്ലാ കളക്ടറായി സ്നേഹിൽകുമാർ സിംഗ് ചുമതലയേറ്റു. നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ സ്റ്റാഫ് ഓഫീസറായി പ്രവർത്തിക്കുകയായിരുന്നു. മഞ്ചേരി നഴ്സിംഗ് സ്കൂളിനും കോളേജിനും ക്യാമ്പസ് തുടങ്ങാൻ കണ്ടെത്തിയ ചെരണിയിലെ ആരോഗ്യവകുപ്പിന്റെ ഭൂമി ഡെപ്യൂട്ടി ആർക്കിടെക്ട് ബി ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് വളപ്പിലുള്ള നഴ്സിംഗ് സ്കൂൾ മാറ്റിസ്ഥാപിക്കാൻ 14 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. ക്ലാസ് മുറികൾ, ലാബ്, ലൈബ്രറി, കോൺഫറൻസ് ഹാൾ, ഭരണവിഭാഗം ഓഫീസ് എന്നിവ 1 വർഷത്തിനകം പൂർത്തിയാക്കും. മലപ്പുറം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ആട്ടങ്ങേറ് ആഘോഷം നടന്നു. എല്ലാ വർഷവും തുലാമാസം 1 തീയതിയാണ് ചടങ്ങ് നടക്കുന്നത്. ഭഗവതിയുടെ ഭൂതഗണങ്ങളും മാന്താതാവ് മഹർഷിയുടെ ശിഷ്യഗണങ്ങളും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ സ്മരണയ്ക്കാണ് ചടങ്ങ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 122 പോയിന്റ് നഷ്ടത്തിൽ 65,784-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 29 പോയിന്റ് നഷ്ടത്തിൽ 19,641-ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബീഹാറിൽ മഹാത്മാഗാന്ധി കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്തു. കേരള സന്ദർശനത്തിനെത്തിയ ഫിൻലൻഡ് സംഘം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. മൂന്നാറിലെ അനധികൃത ഭൂമി കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ആരംഭിച്ചു. സാധാരണക്കാർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കോവളം ബേക്കൽകോട്ട ജലപാത അടുത്ത വർഷം പൂർത്തിയാകുമെന്ന് മന്ത്രി ആന്റണി രാജു. ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മുന്നേറ്റം തുടർന്ന് പാലക്കാട്.